ഇവിടെ ആരും ഇല്ലേ? പൊന്നേ മുത്തേ നീ പിണങ്ങരുതേ, എന്റെ അമ്മയുടെ കൂട്ട, എന്റെ അമ്മയുടെ കൂട്ടാണ് അമ്പിളി. എന്റെ അമ്മയുടെ പേരാ, അമ്മയുടെ പേരാണ് അമ്മയ്ക്ക്. അയ്യോ, എന്റെ പേര് അതല്ല, രക്തമ്മ എന്ന. അപ്പൊ എന്താ വേണം? അമ്മയുടെ അതേ മുഖമാ എന്റെ. എന്റെ അമ്മ എന്തിനാ? അമ്മയെ വിശക്കുന്നു, ഒരാഴ്ചയായി കഴിച്ചിട്ട്. എനിക്ക് 10 രൂപ പോലും എടുക്കാനില്ല, ഒരാഴ്ച കൊണ്ട് പട്ടിണിയാണ്. വേറെ പാട്ട് വല്ലതും അറിയാമോ? അറിയാം. മാണിക്യ വീണയുമായി എൻ മനസ്സിൽ താമര പൂണർന്നവളെ, താമര പൂണർന്ന പുണർന്നവളെ പാടുകില്ലേ നിന്റെ വീണ നീട്ടുകില്ലേ. കൊള്ളാം കേട്ടോ, നല്ല പാട്ട്. കനക, ഏട്ടേക്ക് വന്നേ, ഇങ്ങോട്ട് വാ. എന്തോ ഒരാള് വന്നിരിക്കുന്നത്, എന്തെങ്കിലും കൊടുക്കാൻ തലക്ക് ശരിയല്ല. ഇയാള് നന്നായിട്ട് പാടും. അമ്പിളി വിടരും പൊന്മാനം, പങ്കിളി പാടും പൊന്മാനം. എല്ലാം കൊടുക്ക പോലെ തലക്ക് സുഖമില്ലാത്ത ആളാണ്. എനിക്ക് തലയ്ക്ക് സുഖമൊന്നും ഇല്ലാത്തവനൊന്നും അല്ല, ബുദ്ധി ഓർമ്മശക്തി ഉള്ളവനാ കേട്ടോ. എനിക്ക് വിശക്കുന്നു, ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട്. എന്റെ അമ്മയുടെ അതേ മുഖമ്മ. അമ്മ 3 നേരം എനിക്ക് ആഹാരം തരുന്നത്. ഭക്ഷണം വേണോ? ഇരുന്നോട്ടെ സാറേ. അല്ല, കാര്യം പറയാം, ഭക്ഷണം വേണോ പൈസ വേണോ? പൈസ മതി, കഴിച്ചോളാം. അതാണ് കാര്യം, പൈസ ഇല്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനേ വെളിവില്ലാത്തവനും ഭ്രാന്തനൊന്നും അല്ല, ജീവിക്കാൻ നടക്കുന്നവനാ, എനിക്ക് ആരോഗ്യമുള്ളവനാ കേട്ടോ. പട്ടിണി, പട്ടിണി, മുഴു പട്ടിണി. ഭ്രാന്ത്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എണ്ണിക്കോ, എണ്ണിക്കോ, 7 ദിവസം, 7 ദിവസം, 7 ദിവസം. അങ്ങനെ അതിനൊന്നും ഇളവച്ചു കൊടുക്കണ്ടല്ലോ. പല വീട്ടിലെ എല്ലാവരും സാഹചര്യം, എല്ലാവരും വരുമ്പോ എന്തെങ്കിലും കൊടുക്കല്. 5 10 കൊടുത്തു വിട്ടാ അത് പോയിരുന്നില്ലേ? അമ്മാവാ, ഇതൊക്കെ നിർത്തി. ഇപ്പൊ ഇല്ല, നമ്മുടെ കേരളത്തിൽ ഇവിടെ ഭിക്ഷാടനം ഉള്ളത് എല്ലാം നിർത്തിയില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല ദരിദ്രമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കണ്ടേ? അമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിങ്ങനെ പലരും വരും ഇവിടെ. നമ്മൾ അവൻ പറഞ്ഞു കൊടുത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? കുട്ടികളെ നോക്കി വെച്ചേക്കുക, അല്ലെങ്കിൽ വീട് നോക്കി വെച്ചേക്കുക, സാധനങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് നോട്ട് ചെയ്തിട്ട് പോവും, ഇന്ന് രാത്രി വരും. ഇത് വലിയ സംഘങ്ങളാണിത്. ഇത് നമ്മുടെ നാടൻ, നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഭിക്ഷാടനം? അപ്പൊ കുടുംബം, കുട്ടികളൊന്നും ഇല്ലാണ്ട് വീടൊന്നും ഇല്ലാത്തവർക്ക് ജീവിക്കണ്ടേ? അങ്ങനെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ കൊണ്ടുവരുത്ത ഒരുപാട് സംഘടനകളുണ്ട്, ഗവൺമെന്റ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി നിൽക്കും. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മള് പ്രോത്സാഹിപ്പിക്കണ്ട. നീ ഇപ്പൊ പറഞ്ഞൊരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, സംഘമാണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. ആ സംഘം ചേർന്ന് വരും. നീയാ അവനെ നോവിച്ചാണ് വിട്ടേക്കണത്. എന്റെ അളിയാ, അവൻ വെറുതെ ഇരിക്കില്ല, അവന് നല്ല ടീം ഉണ്ടാവും. എന്മാർക്ക് ഭയങ്കര മാഫിയാണ്. നിനക്ക് പണി കിട്ടും, നിനക്ക് പണി കിട്ടും, നീ നോവിക്കോ. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലേ അവനെ നോവിച്ചല്ലോ? ഇവിടെ 1 10 രൂപ കൊടുത്തേക്ക് പ്രശ്നം തീരുവരുന്നില്ലേ? അതല്ലടാ, സാധാരണ പിച്ചക്കാരെ പോലെ അല്ല അവൻ പറഞ്ഞു പോയതണ്ട. 7 ദിവസം എണ്ണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ആ 7 ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയിരുന്നു 7 ദിവസം. നിന്റെ കാര്യത്തിൽ തീരുമാനം ആയില്ലേ? നീ ഒന്നും പറഞ്ഞില്ലടാ. നീ അവനെ ഭ്രാന്ത എറിയാൻ ചെരുപ്പെടുത്തോണ്ട് പോങ്ങില്ലേ അവനെ? ഒന്നും പറയല്ലേ. എനിക്കത് അടിക്കുന്നില്ലല്ലോ. അടിക്കൂല, അതിന് വേണ്ടി തല കാണുമല്ലോ. അവൻ ചെയ്യണോ അതൊക്കെ ആയിരിക്കും ചെയ്യണത്. അവനൊന്നും തലയ്ക്ക് വെളിവൊന്നും കാണൂല. വല്ല കഞ്ചാവൊക്കെ അടിച്ച് നല്ല ടീമായിട്ട് വരും. സൂക്ഷിച്ചിരുന്നോ നീ? നമുക്ക് പണിയിട്ടുള്ളാരും ഉറപ്പാ. അവിടെ പറച്ചില്ല എനിക്ക് നോ, അവന് നന്നായിട്ട് നൊന്നിട്ടുണ്ട്. പറഞ്ഞാലും കാര്യം കേട്ടോ, സാധാരണ പിച്ചക്കാരെ പോലെ അല്ല അവ. 7 ദിവസം കാത്തിരുന്നോ, കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാ പോയത്. അയ്യോ, എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാ എന്റെ അളിയാ, അവന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഈ വക്ക് പോയ കുടമില്ല. ഇത്ര പേടിത്തൂറിയായിട്ടാണ് ആളുകൾ എപ്പോഴും കിടന്ന് വെല്ലുവിളിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആരാ? അവന്റെ പെങ്ങളെ നോക്കണ ആള്, അവന്റെ അളിയ. പിന്നെ എന്നോട് എന്ത് വളവള പറയാലോ? ഞാൻ പ്രത്യേകിച്ച് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പോകൂലോ. സംഭവം പാവമാണ് ആള്. എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇവ എങ്ങനെ ഈ കറണ്ടിലൊക്കെ കയറി ധൈര്യമായിട്ട് ചെയ്യുന്ന ഞാൻ ആലോചിക്കണം. നീക്കാരം പണിയെല്ലാം മറ്റൊന്നും ചെയ്യാൻ അലിയൻ നൈസ് പണിയാണ്, എനിക്കറിയാം. അല്ലേ ഞാൻ ആലോചിക്കണം, ഇവാണ് ഇങ്ങനെ പേടുത്തൂറി ആയിപ്പോയില്ലെന്ന്. അല്ലളിയാ, എന്തായാലും അവന്റെ ഉള്ളിൽ ചെറിയൊരു പേടി കയറിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അവന് ഞാനൊരു ചെറിയ പണി കൊടുത്താലോ? അല്ല, എന്ത് പണിയാ അളിയ ഉദ്ദേശിക്കുന്നത്? നമുക്ക് അവനൊക്കെ തത്തി കളഞ്ഞാലോ? ഇത് ആരെ കുറിച്ച് പറയണം? അളിയല്ലേ നടരാജ. ആവശ്യമില്ലാതെ എടാ, ഞാനും അവനും തമ്മിൽ ഒന്ന് രണ്ടുമൊക്കെ പറഞ്ഞ് വഴക്കിടും. എന്നിട്ട് കളിക്കുന്ന എന്ത്? ഇവിടെ പറയണത് ഒരു ബോധമില്ലാത്തൊരു കിഴങ്ങൻ തന്നെ. നിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞു മിണ്ടരുത്. അളിയ ഇവ പൊട്ടത്തരെ പറയത്തോളൂ. അളിയ പാൻ പറ കേക്കട്ടെ. അങ്ങനെ എന്റെ അളിയനാണ്. അവനങ്ങനെ എനിക്ക് കൂടുതലും നോക്കിക്കാനും പറ്റില്ല. എന്നാലും ഒരു ചെറിയ തമാശ കളിയാ. ഞാനൊരു ചെറിയ നമ്പർ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഇച്ചിരി പഴയ നമ്പറാണ്, എന്നാലും ഞാൻ അതിൽ നിന്ന് പൊടി തട്ടി എടുത്തിട്ട് എൻ്റെ അളിയനിട്ട് ഞാൻ പ്രയോഗിക്കാൻ പോവാണ്. നീ ഇവിടെ വെറുതെ നിൽക്കുന്നു, ഒരു ജോലി ചെയ്യില്ല, നിനക്ക് അമ്മ എന്ത് സഹായിക്കാനും. ഞാനിപ്പോ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നീ വാങ്ങിക്കോട്ട് പോയി വരുവാ. ഒരു കാര്യം എടുത്തരാ പറഞ്ഞ, നിനക്ക് എത്ര പാടം നിനക്ക്? എന്ന് നീ എടുത്തു തരുന്നത്? ഹെൽമെറ്റ് അവക്ക് എടുത്തരാ പയ്യ. എന്താ അല്ല ഇവിടെ ഒരു ഇത് കിടക്കുന്നു, വരച്ചതാണല്ലോ. ഇന്നലെ രാത്രി ഞാനാണോ അവസാനം എന്തെങ്കിലും ഇല്ലൊക്കെ പൂട്ടിയിട്ട് പോയത്? അത് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ വിളിച്ചോ, വേറെ ആരെങ്കിലും വന്നാന്ന് ചേച്ചിയെ. ഇങ്ങനെ ഒരു വര വരയ്ക്കണമെങ്കിൽ ഇപ്പൊ അതെന്ത്? അമ്മയാണ് വരച്ചത്. ഈ വര ഇവിടെ തക്കളി വരച്ചതായിരിക്കും അല്ലാതെ. ഇപ്പൊ എന്റെ ഒരു കാര്യം, തക്കളിയെ തക്കളി മോളെ. മക്കള് വരച്ചല്ലേ? അല്ല, ചെലപ്പോ അവള് ഇതുമൊക്കെ വരയ്ക്കും. അതുകൊണ്ട് ഞാൻ എനിക്ക് പിന്നെ അല്ലാതെ ഇതിപ്പോ ഇവിടെ വരയ്ക്കാൻ ആരാ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഒരു ചിഹ്നം വരച്ചു വെച്ചേക്കണൊക്കെ. അളിയാ, ആൾക്കാരോട് എടുത്തു ചാടി കടിക്കുമ്പോണ്ടല്ലോ ആലോചിക്കണം, പലതും സംഭവിക്കും. എന്റെ പെരുമാറ്റമുണ്ടല്ലോ, നീ സൂക്ഷിക്കണം. അത് പഞ്ചായത്തിൽ നിന്ന് ആരോ വന്ന് വരച്ചേക്കണം. പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ അമ്മ വന്ന് വരയ്ക്കാൻ. ഇന്നലെ വരത്തെ ഇവിടെ വന്നില്ലേ ഒരു ഭിക്ഷക്കാരൻ, പൈസ ചോദിച്ച് അവനെ നീ എന്തോ പറഞ്ഞ വിട്ടേ. എന്താ പറഞ്ഞ? അവനെ നീ ഭീഷണിപ്പെടുത്തില്ലടാ. അപ്പൊ അവൻ എന്താ തിരിച്ചു പറഞ്ഞ? ഏഴ് ദിവസം എന്തോ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നീ എന്നോട് ചാടിക്കടിച്ചോ. പക്ഷേ ഇങ്ങനെ പറഞ്ഞ ആള് എടുത്ത് സൂക്ഷിച്ച് സംസാരിക്കും. മാർക്ക് ചെയ്തിട്ടേക്കണ, ഏഴ് ദിവസത്തിൽ ആദ്യത്തെ ദിവസം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്താ പിന്നെ? പിന്നെ പത്രം വായിക്കണം, പത്രത്തിലൊക്കെ വരാറുണ്ട്. ഇതൊന്നും മറന്നു പോയ എല്ലാരും. ഒരു കൊല്ലം മുമ്പ് നടന്നിക്കണ കാര്യങ്ങളാണ്, അതിന്റെ ഫാഷനൊക്കെ കഴിഞ്ഞു. ഒരു കൊല്ലം മുമ്പ് നടന്നല്ലോ, എല്ലാരും മറന്നല്ലോ, ആരും മനസ്സിൽ പാകുന്നു ഇല്ലല്ലോ. ഇതെല്ലാം മറന്നു കഴിയുമ്പോഴാണ് വീണ്ടും ഇതുപോലെയൊക്കെ ചെയ്തു തുടങ്ങണത്. ഭീഷണിപ്പെടുത്തിയില്ലേ, അവൻ തിരിച്ചു പറഞ്ഞത് ഇവനെ കൊല്ലൂ എന്ന് പറഞ്ഞില്ലേ? ഏഴ് ദിവസത്തിനകത്ത് നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നു. അതിന്റെ തുടക്കമാണിത്, ഈ ചെയ്തു വെച്ചേക്കണം. ഇങ്ങനെ വരച്ചു വെച്ചാ, വരച്ചു വെച്ചാ വെച്ചാൽ ഇത് മാർക്ക് ചെയ്ത് ഒരാൾ ഒറ്റയ്ക്കൊന്നും അല്ല, ഒരു സംഘം തന്നെ ഉണ്ടാവും. ഇതിപ്പോ വീട് നോക്കാൻ ഒരാൾ, അയാളെ ഒന്ന് മാർക്ക് ചെയ്യും. ഇനിയിപ്പോ അടുത്ത് വെച്ചാൽ മാർക്കുകൾ പലയിടത്തും കാണും. ഇനി മതിലിന്റെ അവിടെ മാർക്ക് ചെയ്യും. ആ വീട് വഴി കയറി വരുന്ന വഴി ഇതാണെന്ന് മാർക്ക് ചെയ്യും. പിന്നെ എല്ലാ സ്ഥലത്തും മാർക്ക് ചെയ്യും. ഇതിലെല്ലാം ഉപരി രാത്രി ഉണ്ടല്ലോ ഓപ്പറേഷൻസ്, രാത്രി പല ശബ്ദങ്ങളും നമ്മളെ വീട്ടിൽ ഇനി കേൾക്കും. മാർക്ക് ചെയ്ത വീട്ടിലോ? ആ, പൈപ്പ് തുറക്കുന്ന ഒച്ച കേൾക്കും. പിന്നെ പിള്ളേർ കരണ ശബ്ദം കേൾക്കും. തട്ടും പുറത്ത് പൂച്ച കരണ ശബ്ദം കേൾക്കും. എന്ത് കേട്ടാലും പുറത്തിറങ്ങരുത്, അപകടം തന്നെയാണ്.
അളിയൻ പോയില്ലായിരുന്നു ഞാൻ വെച്ചിട്ട്. പിന്നെ വേറെ സംഭവം പറയാം, ശബ്ദങ്ങൾ എന്ത് കേട്ടാലും പുറത്തിറങ്ങരുത്. ബാക്കിൽ ശബ്ദം ഉണ്ടാക്കും, ബാക്കിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട് തുറക്കാൻ നോക്കും. നമ്മൾ എങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പടക്കോ ഒറ്റയടി, അടിയിലവിടെ വീഴും. ആരെങ്കിലും എതിർക്കാനായിട്ട് ശ്രമിച്ചാൽ എതിർക്കാൻ വരുന്നവരെ കാര്യവും പോകാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒരു കാരണവശാലും എന്ത് ശബ്ദം കേട്ടാലും പുറത്തിറങ്ങരുത്. ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിക്കോണം. മോളെ പുറത്തുനിന്ന് ഇറങ്ങില്ല, പെണ്ണുങ്ങളാരും പുറത്തേക്ക് 6 മണി കഴിഞ്ഞ് ഇറങ്ങണ്ട. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞു. അതെ അതെ, പോലീസ് സ്റ്റേഷനിൽ. നന്നായി നന്നായി, അപ്പൊ അങ്ങ് ചെല്ല മാവൻ. ഈ അമ്മ ആവശ്യമില്ലാതെ പറയല്ലേ, ഇവനുണ്ടല്ലോ വേറെ സംഭവം ഉണ്ടായി. ഇതുപോലെ ഇവൻ പെരട്ടി പോലെ വഴക്ക് പറഞ്ഞ ഒരുത്തനെ സ്കൂട്ടറിൽ പോയപ്പോ കല്ലെടുത്ത് അവരറ്റേറി പടക്കെ അപ്പൊ തന്നെ വീട് കത്ത്. അതെ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ സൂക്ഷിക്കുക. പിന്നെ വേറെ കാര്യം, പണ്ട് ഈ വീട്ടിലെ ഇതൊരു ജാതകം ഇവിടുത്തെ ഇത് ഗ്രഹനില എന്തൊക്കെ നോക്കിയിട്ട് ആര് ജ്യോത്സ്യം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒരു ദുർമരണത്തിന് സാധ്യതയുണ്ടെന്ന്. അതിന് അപ്പൊ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല, ഉണ്ടാവരുത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ശബ്ദമൊന്നുമില്ല ഏട്ടൻ, കിടക്ക്. അത് പുറത്ത് വല്ല മഴയും പെയ്യുന്നതായിരിക്കും. ഞാനൊരു ശബ്ദവും കേട്ടില്ല, ഏട്ടൻ ഒരേ സ്വപ്നമൊക്കെ കണ്ടിട്ട് പോടും. ഇന്നലെ രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ആ എന്തോ കണ്ട് പേടിച്ചെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അവിടെ ഇരുന്ന് പിച്ചിമ്പയ്യൊക്കെ പറയുക. ചുമ്മാതല്ല നാത്തുനെ, വാ എന്റെ കൂടെ. എന്തൊക്കെയോ അവിടെ പരസ്പര ബന്ധമില്ലാതൊക്കെ ഇരുന്ന് പറയുന്നു. പണ്ടും അങ്ങനെ തന്നെയല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെ പരസ്പര ബന്ധമില്ലാതെ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയല്ല, ഇന്നലെ രാത്രി ഏതാണ്ട് കൊച്ചിന്റെ ശബ്ദം കേട്ടെന്ന് ടാപ്പിൽ നിന്ന് വെള്ളം തുറക്കുന്ന ശബ്ദം കേട്ടെന്നൊക്കെ പറയുന്നു. നിങ്ങളൊന്നും അങ്ങോട്ട് വന്നേ. അങ്ങനെ ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോ നമ്മളവരെ അങ്ങനെ തെണ്ടി കിടന്നോ അങ്ങനൊന്നും വിളിക്കാൻ പാടില്ല അല്ലേ അമ്മ. നമ്മള് ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തോണ്ടല്ലേ. ഞാൻ എന്റെ ചിട്ടി പിടിച്ചൊരു ഒരു കുറച്ച് പൈസ ഇരിപ്പുണ്ട്. ആ പൈസയും പിന്നെ ജമന്തിയുടെ വീട്ടിൽ കുറച്ച് പൈസ വെച്ചാൽ കുറച്ച് പൈസ കിട്ടും. അപ്പൊ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ പളനിയിലൊരു സ്ഥലത്തുണ്ട്, കുറെ ആൾക്കാർ ഈ ആഹാരത്തിന് വഴിയില്ലാതെ നിൽക്കുന്നുണ്ട്, ഭിക്ഷ ചെയ്യാതിരിക്കുന്നവര്. അവർക്ക് കൊണ്ട് കൊടുക്കണം, അല്ലെ പിന്നെ അതൊരു ഇതായി മാറിപ്പോ. നമ്മള് ഈ കുറച്ചരകത്ത് പോയി കിടന്ന മക്കളകത്ത് പോയി കിടക്ക്. ഉറക്കം വരുന്നില്ല അമ്മ. ഞാനിങ്ങനെ ഞണ്ടിന്റെ കാലിലും കാണുന്നുണ്ടാ ഇവിടെ. നീ എന്നും ഉണ്ടായിരുന്ന നീ ആ പോയി കിടന്നാ എനിക്ക് അളിയ
സുഖമാണല്ലേ അല്ലേ? എന്താ പുറത്തു പോയില്ലേ? ഇപ്പം പോണം. ആളെ പിന്നെ ഞാനേ ഇടി എൻ്റെ ഷർട്ടിനകത്ത് കാക്ക ഷർട്ടില്ലേ, അതിനകത്ത് കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. അത് അളിയൻ്റെ കൊടുത്തത്. അളിയനാകുമ്പോൾ ഈ വെളിയിലൊക്കെ ഇറങ്ങി ഒരുപാട് പേര് കാണുന്നുണ്ട്. അല്ലേ അല്ല, ഈ പിഷയ്ക്കൊക്കെ വരുന്ന ആളുകളുണ്ട്, അവരെ ഒന്ന് കളിയാക്കാൻ പാടില്ല. അവിടെ കുറച്ച് പൈസ കൊടുത്തോ കേട്ടോ, നീ ആ പൈസ എടുത്ത് കൊടുക്കും കേട്ടോ. കനക, നീ എനിക്കകത്ത് പോയി കിടന്ന, ആരെങ്കിലും വന്ന അമ്മ വിളിക്കാം. ആ വിളിക്കണം, കാണാനോ, ചിലപ്പോൾ നമ്മുടെ വന്ന് ശ്രദ്ധിക്കില്ല. ഇവിടെ ആള് വന്നല്ലോ അല്ലേ, ഏത് ധർമ്മക്കാര് വന്നാലും അവർക്ക് എന്താ വേണ്ടി നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എപ്പോഴും ആഹാരം കൊടുക്കും. നീ കൊടുക്കോടി, എവക്കാന്ന് ശീലമല്ലേ, നമ്മള് കൊടുക്കണം. ഇതൊക്കെ ഈ മാലയൊക്കെ ഊരാത്ത എന്താ എന്തിനാ ഇട്ടിരിക്കണ? ഈ മാലയൊക്കെ ഊരി എല്ലാരെയും മാല മാല നിന്റെ മാലയൊക്കെ വരണം കേട്ടോ. എല്ലാ അതിന് വേണ്ടത് ഇതൊക്കെ കൊടുത്തിട്ട് ഇത് വെടിയല്ലേ അങ്ങോട്ട്, ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം വിറ്റിട്ട് പൈസ കൊടുത്ത് അവർക്കൊക്കെ കൊടുക്കണം. എന്താണോ നമ്മള് വെറുതെ ആളുകൾ ഞങ്ങൾ ഊരി പൊതിഞ്ഞു വെക്കാട്ടാ, തരാം തരാം. അളിയന്റെ കൊടുത്തിട്ടാ മതി. ആ കൊടുത്തു വിടാം. ആ അളിയൻ അതങ്ങ് ചെയ്തു കേട്ടോ അമ്മ. അത് കാരണം നമ്മൾ അവരൊന്നും ഒന്നും മിണ്ടാതിരിക്കേ. എന്താ ഇവനൊരു ഒറ്റർത്തന കാരണം എടാ, അങ്ങനെ അങ്ങനൊരു പിച്ചക്കാരൻ എന്തെങ്കിലും പറഞ്ഞു പോയി എന്ന് കരുതി കഴിഞ്ഞാൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ കൊല്ലും. അയാൾ പറഞ്ഞത് ശരിയാവും. അവരാണെങ്കിൽ മറ്റേ ചെവരിലെ പുള്ളി ഒട്ടിച്ച് വെച്ചത്, ഒരുത്തനെ ബൈക്കിൽ നിന്ന് എറിഞ്ഞു കൊന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പേടി തൂരല്ലേ, അത് പേടിക്കില്ലേ? നമ്മളെ പോലെ ധൈര്യം ഉണ്ടാവനെ? ഉള്ളതാണ്, പക്ഷെ അത് ആരോടാ പറയണ്ടെന്നില്ലേ? അവൻ മുമ്പേ മുതൽ ഇങ്ങനെ പല അസുഖങ്ങളാണെന്ന് അറിയില്ല. പറഞ്ഞിട്ടില്ലേ പറയേണ്ടത് എവിടെയും പറയാൻ പാടുള്ളൂ. എന്താ ചേച്ചി പറയുന്നത്? മനസ്സിലാന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ടോ. ആ ചെക്കന്റെ ഭാവി നാശാവില്ലേ? ഇവനെന്താ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുന്നു. ഇപ്പളൊന്ന് കണ്ണടച്ചു. ഞാന് വർക്കല വരെ ഒന്ന് പോയതാ. എന്തിന്? നമ്മുടെ നടരാജന്റെ പരിചയത്തിൽ അവിടെ ഒരു സുശീലൻ എന്ന് പറഞ്ഞൊരു ജ്യോത്സ്യനുണ്ടേ. അപ്പൊ അയാളെ പോയി കണ്ടു, ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അയാളൊരു ഏലസ് ജപിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് കെട്ടിയൊരു 2 ദിവസം കഴിയുമ്പോ എല്ലാം ഭേദാവും പറഞ്ഞു. നന്നായി, കാരണം ഇങ്ങനെ ഇങ്ങോട്ട് മാറി കാര്യം അറിയാണ്ട് അങ്ങോട്ട് ആവുമല്ലോ. നമുക്ക് അതൊന്ന് നോക്കാം. എനിക്ക് എന്റെ അളിയനെ പഴയ പോലെ തന്നെ കാണണം. ഒന്ന് വിളിച്ച് തങ്കം കനങ്ങനെ കൊടുന്നാ, കാശ് കുറയില്ലടാ. 10,000 രൂപയ്ക്ക് മേളിലായി അമ്മ. സാരില്ല, അളിയന്റെ സുഖപ്പെടട്ടെ. വാ മലെ, വാടാ അവിടെ ഇരുന്ന. എല്ലാം ഒന്ന് ഉഷാറാകാൻ വേണ്ടിട്ട് ഞാനൊരു പ്രാർത്ഥന. അളിയന്റെ എല്ലാം നല്ലത് വരാൻ വേണ്ടിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചേ. ഒന്നുമില്ലടിയ അളിയതൊന്നുമില്ല. ഇതിപ്പോ ഇത് കെട്ടിക്കഴിയുമ്പോ എല്ലാം മാറില്ല. അമ്മാവ എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്തിനേ? അളിയനെ അന്ന് ഭിക്ഷക്കാരൻ വന്നിട്ട് കൊല്ലു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോയില്ലേ. അപ്പൊ അളിയൻ പേടിച്ചെന്ന് തോന്നിയപ്പോ അളിയനെ കുറച്ചുകൂടെ ഒന്ന് പേടിയാക്കാൻ വേണ്ടിട്ട് ഞാനാ അവിടെ സ്റ്റിക്കറൊക്കെ കൊണ്ടുവട്ടിച്ചത്. പിന്നെ മറ്റേ ബൈക്കിൽ നിന്ന് എറിഞ്ഞു തള്ളിയിട്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത്. അളിയെ ഒന്നുകൂടെ ഒന്ന് എനിക്ക് തമാശയൊക്കെ ചെയ്യുന്നത് ഞാനത്. എന്ത് പണിയൊക്കെയാണ് നീ കാണിച്ചത്? ഇതിന്റെ പേരിൽ അളിയൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോ എത്ര പൈസ ചെലവായാലും ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ല അളിയ, എല്ലാം ശരിയാവും കേട്ടോ. മോതിരം എന്ത് ചെയ്തത്? മോതിരം അത് ഭിക്ഷക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വിറ്റിട്ട് മേടിച്ചു കൊടുക്കും. മോതിരം തന്നെ കൊടുക്കുന്നത്? അത് മോതിരം കൊടുത്ത് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്.
അല്ല അത് ഇങ്ങോട്ടല്ല വന്നത്, വഴിയിൽ വെച്ച് കണ്ടപ്പോ ആ മോതിരം കൊടുത്തതാ. ഇവിടെ വന്നാൽ നമ്മൾ ഇതൊക്കെ ഊരി കൊടുക്കും, നമ്മൾ കൊടുക്കും. കൊടുക്കണല്ലോ, നീ പറഞ്ഞല്ലോ കൊടുക്കണം എന്ന്. അല്ല അതല്ല എന്റെ മോതിരം എവിടെ? അതിന്റെ പൈസ മേടിച്ചിട്ടില്ലേ? എനിക്ക് വേണ്ടമ്മ ഇതൊക്കെ. എന്തിനു കിട്ടുന്ന കാര്യം? എനിക്ക് ഒരു ദോഷമല്ല, ദോഷം നീ മാത്രമാണ്. നീ എന്റെ അടുത്തേക്ക് എനിക്ക് ദോഷം. എനിക്ക് എടി എനിക്ക് ഒരു ഗുരുവില്ല. നീ പറയല്ലേ ഞങ്ങൾ ഇത്ര നേരം അനുഭവിച്ചല്ലേ ഇവിടെ. ഞാൻ അനുഭവിച്ച പറഞ്ഞേരട്ടെ. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആ പേടിയെ വലുതാക്കി എന്നെ ഒരു പ്രത്യേക അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനായിരുന്നു എന്റെ ആളി എന്റെ ശ്രമം. കൊച്ചിനെ കരയിപ്പിക്കുക, ചിക്കൻ ഒട്ടിക്കുക, വെട്ടിക്കേറുക, അത് മനസ്സിലാക്കിയിട്ടുള്ള എന്റെ നമ്പർ ആയിരുന്നു. അല്ല എനിക്കൊരു ഗുരു ഇല്ല, നിങ്ങൾക്ക് ഭ്രാന്തോനെ. നീ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. അറ്റാക്ക് വരത്തത് നിന്റെ ഭാഗ്യം എനിക്ക് കേട്ടാ. ഒറ്റ കിട്ടൂല, ഇങ്ങനെ കിട്ടുമ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള പണി കൊടുക്കേണ്ടത്. ഇനി മേലിൽ ഇത്ര ഉടായി പോയി എന്റെ അടുത്ത് വരുന്നത് ഞാൻ പറഞ്ഞേക്കാം. കാളീനാണെന്നൊക്കെ ഞാൻ മറന്നു പോകും. നിന്നെ കരുതണം ഉണ്ടായിരിക്കുന്നത് ഒരു ഏലസം കൊണ്ടുവന്നേക്കുന്നു. എവിടെ പോണ? പറക്കല പോണ. തങ്കം ഇവിടുന്ന് ഒരു കാല് കാണാൻ നോക്കും. ഞണ്ടിന്റെ കാല് എന്നാലും നാളെ 1000 രൂപ പോയല്ലോ. അറിയാം വേഴ്സസ് അറിയാം.